السلام عليكم ورحمة الله. حنفي فقه بدن نور الإله سبق نمبر 34. بسم الله الرحمن الرحيم. أحمد الله رب العالمين وأصلي وأسلم على نبيه الأمين وآله وصحبه أجمعين. أما بعد، بهماني غلي ജനാബത്ത് കൊണ്ട് ഹറാമായ അഞ്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു അധ്യായമാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ള ഭാഗം. നോക്കാം എന്താണ് ഈ ഭാഗത്ത്. വയഹറുമു ബിൽ ജനാബത്തി ഹംസത്തു അശിയ. ജനാബത്തുള്ള ആളുകൾക്ക് അഞ്ച് കാര്യങ്ങൾ ഹറാമാണ്. അപ്പൊ ജനാബത്ത് ഉണ്ടാകൽ കൊണ്ട് അഞ്ച് കാര്യങ്ങൾ ഹറാമാണ്. ഒന്ന്, അസ്വലാത്തു, നിസ്കാരം നിർവഹിക്കൽ ജനാബത്തുള്ളവർക്ക് ഹറാമാണ്. ഒന്ന്. രണ്ട്, വഖിറാഅത്തു ആയത്തിൻ, ഒരു ആയത്ത് ഓതുക. മിനൽ ഖുർആനി, ഖുർആൻ നിന്ന് ഒരായത്ത് ഓതുക എന്നുള്ളത് ജനാബത്തുകാരനക്ക് ഹറാമാണ്. ഒരായത്ത് പൂർണ്ണമായിട്ട് ഓതുക എന്നുള്ളത് ജനാബത്തുകാരനക്ക് ഹറാമാണ്, പാടില്ല. അപ്പം മസ്സുഹ, ജനാബത്തുകാരൻ തൊടലും ഹറാമാണ്. മസ്സുഹ, ഖുർആനെ തൊടലും ഹറാമാണ്. ഇല്ലാ ബി ഖിലാഫിൻ, അതിൻ്റെ കവറിലല്ലാതെ, ഖുർആനിൻ്റെ ഉറയിലല്ലാതെ, ഉറയില്ലാതെ ഖുർആൻ തൊടലും ആയത്ത് തൊടലും ഹറാമാണ്. അപ്പോൾ ഒന്ന്, നിസ്കാരം ഹറാമാണ്. രണ്ട്, ഖുർആൻ ഓതൽ ഹറാമാണ്. മൂന്ന്, ഖുർആൻ ആയത്ത് തൊടൽ ഹറാമാണ്. നാല്, വദുഖൂലു മസ്ജിദിൻ, പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളത് അതും ഹറാമു തന്നെയാണ്. ജനാബത്തുകാരൻ പള്ളിയിൽ കയറാൻ പാടില്ല. വത്തവാഫു, തവാഫ് നിർവഹിക്കുക, കാബാലയത്തിങ്കൽ പോയി തവാഫ് നിർവഹിക്കുക എന്നുള്ളതും ഹറാമാണ്. ഇപ്പൊ ജനാബത്തുകാരന് അഞ്ച് കാര്യങ്ങൾ ഹറാമാണ് എന്ന് പഠിച്ചു. ഈ അഞ്ച് കാര്യങ്ങളും ജനാബത്തുകാരൻ ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെ ചെയ്യുക? കുളിക്കണം. കുളിച്ചാൽ ഇതൊക്കെ ശരിയാവും. ഇതൊന്നും ചെയ്യണം, തുഴപ്പല്ല, നല്ല കാര്യങ്ങളല്ലേ, മത്തുരൂപല്ലേ. പിന്നെ ഇനി അടുത്തത്, വയഹറമു അലുൽ മുഹദ്ദിസി സലാസത്തു അശിയ. വളു ഇല്ലാത്ത ആളുകൾക്ക്, ചെറിയ അശുദ്ധി ഉള്ള ആളുകൾക്ക് ഹറാമായ മൂന്ന് കാര്യങ്ങൾ അതേതാണ്? ഇപ്പം വളു ഇല്ലെങ്കിൽ ഈ മൂന്ന് കാര്യം ചെയ്യാൻ പാടില്ല. യഹറമു അലുൽ മുഹദ്ദിസി സലാസത്തു അശിയ, മൂന്ന് കാര്യങ്ങൾ ചെറിയ അശുദ്ധി ഉള്ള ആളുകൾക്ക് ഹറാമാണ്. ഒന്ന്, അസ്വലാത്തു, നിസ്കരിക്കുക, ഹറാമാണ്. വത്തവാഫു, തവാഫ് നിർവഹിക്കുക, ഹറാമാണ്. അപ്പോൾ ചെറിയ അശുദ്ധിയാണെങ്കിലും വലിയ അശുദ്ധിയാണെങ്കിലും തവാഫ് നിസ്കാരം പാടില്ല. മൂന്ന്, വ മസ്ഉൽ മുസ്ഹഫി, ഖുർആൻ തൊടൽ ഹറാമാണ്. ഇല്ലാ ബി ഖിലാഫിൻ, കവറിലല്ലാതെ, ഖുർആൻ്റെ ഉറയിലല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല. അപ്പോൾ ഖുർആനിന് എത്രയോ ഒരു മഹത്വമുണ്ട്, എത്രയോ ആദരവ് നമ്മൾ കൊടുക്കണം. അതൊക്കെ അവിടെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇന്നത്തെ പാഠത്തിൽ പറഞ്ഞത് ജനാബത്തുകാർക്ക് ഹറാമായ അഞ്ച് കാര്യങ്ങൾ ഏവ. അതുപോലെ ചെറിയ അശുദ്ധി ഉള്ള ആളുകൾക്ക്, ഉള്ളില്ലാത്ത ആളുകൾക്ക് ഹറാമായ മൂന്ന് കാര്യങ്ങൾ ഏവ. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു പൊതുവായ ഒരു മസലയാണ്. ഇസ്തിഹാദത്തിൻ്റെ രക്തം വന്നു കഴിഞ്ഞാൽ നിസ്കരിക്കണോ നോമ്പെടുക്കണോ എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം, അപ്പോൾ ദമുൽ ഇസ്തിഹാദത്തി, ഇസ്തിഹാദത്തിൻ്റെ രക്തമാകുന്നത് കറുആഫി ദാഇമി, എപ്പോഴും തെരുമൂക്ക് പൊട്ടി രക്തമൊലിക്കുന്നവനെ പോലെയാണ്. തെരുമൂക്ക് പൊട്ടി രക്തമൊലിച്ചാൽ എന്താ അത് നിൽക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ അവൻ നിസ്കരിക്കന്നെ, അത് കുഴപ്പമില്ല, കാരണം അതൊരു അസുഖമാണല്ലോ, അല്ലാ കാക്കട്ടെ. അപ്പം ഇസ്തിഹാദത്ത് എന്താണെന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്തിഹാദത്തിൻ്റെ നിർവചനം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റി രക്തം വരിക, ഏ മൂന്ന് ദിവസത്തിനേക്കാൾ കുറവ് രക്തം വരിക ഹൈലുകാരിക്ക്, അല്ലെങ്കിൽ ഹൈലുകാരിക്ക് 10 ദിവസത്തിനേക്കാൾ കൂടുതൽ രക്തം വരിക. അപ്പോൾ 11-ാം ദിവസം രക്തം വന്നാൽ ഓല് ഇസ്തിഹാദത്തുകാരിയ, 3 ദിവസത്തിനെ താഴെ രക്തം വന്നാൽ അവളും ഇസ്തിഹാദത്തുകാരിയ, അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കണ പെണ്ണാണെങ്കിൽ 40 ദിവസത്തിന് മേലെ 41-42 ദിവസത്തിലൊക്കെ രക്തം വന്നു കഴിഞ്ഞാൽ അവളും ഇസ്തിഹാദത്തുകാരൻ. ഇവരൊക്കെ ഇപ്പം എന്താ ചെയ്യുക? നിസ്കരിക്കണോ വേണ്ടേ? അതിന് മറുപടി, വദമുൽ ഇസ്തിഹാദത്തി, ഇസ്തിഹാദത്തിൻ്റെ രക്തമാകുന്നത് കർവാഫി ദാഇമി, നിരന്തരം ദാഇമ, എപ്പോഴും തെരുമൂക്ക് പൊട്ടി
രക്തം ഒലിക്കുന്നവനെ പോലെയാണ് നിസ്കരിക്കണം. അതാ ലാ യംനഉ സ്വലാത്ത്, നിസ്കാരത്തെ അത് തടസ്സം നിൽക്കൂ, തടസ്സമാക്കൂല. നിസ്കാരത്തിന് തടസ്സമില്ല, നിസ്കരിക്കണം. ഇസ്തിഹാദത്തുള്ളവർ നിസ്കരിക്കണം. റുആഫ് പൊട്ടിയപ്പോഴും രക്തം ഒലിക്കുന്നവനെ നിസ്കരിക്കണം. ലാ യംനഉ സ്വലാത്തിന്, അത് നിസ്കാരത്തെ തടയൂല. വലാ സോമൻ, ഫർളോ സുന്നത്തോ ആയ നോമ്പിനെയും അത് തടുക്കൂല. വലാ വത്ത് അൻ, ജിമാഇനെയും അത് തടുക്കൂല. അപ്പോൾ ജിമാഇന് കുഴപ്പമില്ല, സോമിന് കുഴപ്പമില്ല, സ്വലാത്തിനും കുഴപ്പമില്ല. കാരണം അത് അസുഖമാണ്, അത് ഹൈദിൽ പെടില്ല, നിഫാസിൽ പെടില്ല. അത് അസുഖമാണ്, ബ്ലീഡിംഗ് ആണ്, രക്തസ്രാവമാണ്. അതെന്താ ചെയ്യുക? ഡോക്ടറെ കാണിക്കണം, മരുന്ന് കുടിക്കണം, ദുആ ചെയ്യണം, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പാഠം, അഹക്കാമൽ മഅദൂർ, എക്സ്ക്യൂസ് ഉള്ളവരുടെ ആ വിധികൾ. അതായത് തെരുമൂക്ക് പൊട്ടിയപ്പോഴും രക്തം വരിക എന്ന് പറഞ്ഞല്ലോ, അതേപോലത്തെ പല അസുഖങ്ങളുമുണ്ട്. മൂത്രം നിൽക്കാതെ വരിക, എപ്പോഴും മൂത്രത്തിന് ബ്രേക്കില്ല, തുമ്മിയാൽ മൂത്രം വരും, മൂത്രം ഒഴിച്ച് വന്ന് വീണ്ടും മൂത്രം വരുന്നു. സെലിസിൽ ബൗൽ കേട്ടിട്ടില്ലേ, മൂത്രവാർച്ച. വയറിന് അസുഖമുള്ള ആളുകൾക്ക് ഉളു നിൽക്കാതിരിക്കുക. അപ്പം ഇങ്ങനത്തെ ആളുകൾ ഫർദ് നിസ്കരിക്കലും സുന്നത്ത് നിസ്കരിക്കലും തുടങ്ങിയ എപ്പോഴാണ് ഉളു ഉണ്ടാക്കേണ്ടത്? ളുഹുറ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉളു ഉണ്ടാക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ലേ. അവർ സുന്നത്ത് നിസ്കരിക്കണോ? വേണ്ടേ. അപ്പോൾ ആ ഉദുറുമായി ബന്ധപ്പെട്ട് ഉദുറിൻ്റെ ഒരു വിവരണം. അപ്പോൾ ഇസ്തിഹാദത്തുള്ളവർ, അതുപോലെ തന്നെ സെലിസിൽ പോലുള്ളവർ, ഇവരൊക്കെ എപ്പോഴാണ്, വയറിന് ഗ്യാസിൻ്റെ അസുഖമുള്ളവർ ഇവരൊക്കെ എപ്പോഴാണ് ഉളു ഉണ്ടാക്കേണ്ടത്? ളുഹുർ ബാങ്ക് 12:30 ആണെങ്കിൽ 12 മണിക്ക് തന്നെ ഉളുണ്ടാക്കിയവർക്ക് റെഡിയായി നിൽക്കാൻ പറ്റുമോ ഇല്ലയോ തുടങ്ങിയ വളരെ ശ്രദ്ധേയമായ മസലകളാണ് 35-ാമത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു നാഫി ആയ എൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നൂറുൽ ഇലാഹ് മഹാനായ ഷെയ്ഖ് അലി സുറുമ്പലാലി റഹിമഹുള്ളയുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. 34-ാമത്തെ സെബക്ക് പൂർത്തിയാകുമ്പോൾ രണ്ട് ചോദ്യം, ഇത് ചോദ്യം നമ്പർ 83, ജനാബത്ത് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എത്ര ഏവ? ഉത്തരം 5 കാര്യങ്ങൾ എഴുതുക. 84-ാമത്തെ ചോദ്യം, ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങൾ എത്ര ഏവ? ഉത്തരം 3 കാര്യങ്ങൾ, അത് എഴുതുക. പിന്നെ അപ്പോൾ 34-ാമത്തെ സബക്ക് പൂർത്തിയായതു ആവാസീയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.